ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഒരു സ്റ്റോറിയാണ് പറയാൻ പോകുന്നത് ഏപ്രിൽ മാസത്തിലെ ലോക്ക്ഡൗൺ സമയത്ത് എൻ്റെ വീട്ടിലേക്ക് വിരുന്നുവന്ന രണ്ട് കിളികളെ പറ്റിയിട്ട് ഈ ലോക്ക്ഡൗൺ സമയത്ത് ഈ ഫ്ലാറ്റിൽ താമസിക്കുന്നത് കാരണം പുറത്തൊന്നും ഇറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ ഇരിക്കായിരുന്നു കെട്ടോ ആ സമയത്ത് അങ്ങനെ വിഷമി നമുക്കൊക്കെ വിഷമമായിരുന്നു കാരണം നമ്മുടെ ഫ്രണ്ട്സിനെ കാണാൻ പറ്റില്ല നമ്മളെല്ലാം ഒരു നല്ലൊരു കോസ്റ്റിനു വേണ്ടിയിട്ട് വീട്ടിലകത്ത് ഇരിക്കുകയാണ് എന്നാലും ഫ്രണ്ട്സിനെ കാണാൻ പറ്റില്ല കുട്ടിക്കാണെങ്കിലും ശരി താഴെ പോയി കളിക്കാൻ പറ്റുന്നില്ല അതിൻ്റെയൊക്കെ ഒരു വിഷമത്തിലിരിക്കുമ്പോഴാണ് എന്നാൽ ശരി ഈ ബാൽക്കണി ഒക്കെ ഒന്നൊന്ന് മേക്ക് ഓവർ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ ബാൽക്കണി ക്ലീൻ ചെയ്ത് മേക്കോവർ ചെയ്യാൻ തുടങ്ങി അപ്പോഴാണ് എൻ്റെ വീട്ടിൽ ഞാനൊരു ഷ്രബ് വളർത്തുന്നുണ്ട് നാട്ടില് കുറെ മരങ്ങളൊക്കെ കണ്ടു വളർന്ന കാരണം എപ്പോഴും ഒരു ഒരു ചെറിയൊരു മരം ഞാന് എൻ്റെ ഫ്ലാറ്റിൽ ഞാൻ വളർത്താറുണ്ട് ആ ഫ്ലാ ആ ഒരു മരത്തിന്റെ മുകളിൽ കുറെ കരിയിലകള് കണ്ടത് അപ്പൊ ഞാൻ വിചാരിച്ചു ഈ ഒരു ചെടിയുടെ ഉള്ളിലെ എന്താണ് കേടുവന്ന ഇലകളായിരിക്കും വിചാരിച്ചിട്ട് ഞാനതൊക്കെ എടുത്ത് കളയാൻ തുടങ്ങി അങ്ങനെ ഒരു മൂന്ന് ദിവസം എടുത്തു കേട്ടോ ഈ ഈ ഒരു മേക്കോവറൊക്കെ ചെയ്ത് കഴിയാൻ വേണ്ടിയിട്ട് അങ്ങനെ മൂന്നാമത്തെ ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ ബാൽക്കണിയിൽ വന്ന് നോക്കുമ്പോഴാണ് രണ്ട് കിളികള് ഏബിന്റെ മോളിൽ നിന്ന് പറന്ന് പോണ കണ്ടത് അപ്പോ ഈ മൂന്ന് ദിവസം ഞാൻ ബാൽക്കണിയിൽ ഫുൾ ടൈം ഏർ എന്നിട്ട് പോലും ഇവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷെ കിളികളുടെ സൗണ്ട് ഒക്കെ ഈ ഒരു സമയത്ത് നന്നായിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു പുറത്ത് ഇതുപോലത്തെ സൗണ്ട് ഞാൻ ഇങ്ങനെ അധികം ഒന്നും കേക്കാറില്ലായിരുന്നു അങ്ങനെ ഏർ അപ്പോഴാണ് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഈ കിളികൾ എൻ്റെ ഷബിന്റെ മുകളിൽ ഏർ കൂടുണ്ടാക്കുകയാണ് സാധാരണ ബാൽക്കണിയിലെ ചെടികളുടെ മുകളിലൊന്നും കൂടുണ്ടാക്കണെന്ന് ഞാൻ കണ്ടിട്ടില്ല എന്നെങ്കിലും പക്ഷികൾ പക്ഷികള് വിചാരിച്ചിട്ട് തന്നെയാണ് ഈ ഒരു മരം ഇവിടെ വളർത്തിയത് പക്ഷെ ഇത്രയും കാലമായിട്ടും ഒരു കിളി പോലും കൂടുണ്ടാക്കണത് കണ്ടിട്ടുണ്ടായില്ല അപ്പൊ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിട്ടോ ഇവരെങ്ങനെ കൂടുണ്ടാക്കണെന്ന് വെച്ചാല് രണ്ട് കിളികളുണ്ട് ആണ് അപ്പോൾ ഒരാൾ എന്ത് ചെയ്യും ഗ്രില്ലില് വന്നിരിക്കും എന്നിട്ട് ഇവ കൊറച്ച് സൗണ്ട് ഉണ്ടാക്കും സൗണ്ട് ഉണ്ടാക്കുമ്പോൾ ആരും വരുന്നില്ല പുറത്തേക്ക് ആരും വരുന്നില്ല കണ്ടു കഴിഞ്ഞാ മറ്റു കിളി വന്നിട്ട് കമ്പികൾ ഈ ചുള്ളിക്കമ്പുകളും ഏർ ഇലകളും എല്ലാം കൊണ്ടുപോയി അവിടെ വെച്ചിട്ട് കൂടുണ്ടാക്കാൻ തുടങ്ങും മറ്റാള് കാവലിരിക്കും അങ്ങനെ ഈ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരുന്നിരുന്നത് ഇവര് ഈ കൂടുണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് കവർ ചുരുട്ടിയടക്കം വെച്ചിട്ടുണ്ട് കരിയിലകൾ യൂസ് ചെയ്തിട്ടുണ്ട് വാഴനാരുകള് യൂസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നല്ല ഒരു റൗണ്ട് ഷേപ്പിലുള്ള നല്ലൊരു നെസ്റ്റാണ് അവര് ഉണ്ടാക്കി കൊണ്ടിരുന്നത് ഞാൻ ഈ വീഡിയോ എങ്ങനെ ഷൂട്ട് ചെയ്തതെന്ന് വെച്ചാൽ ബാൽക്കണി ഇവര് ഏർ കൂടുണ്ടാക്കാൻ തുടങ്ങിയാൽ പിന്നെ ഞാൻ ബാൽക്കണിക്ക് അങ്ങനെ പോവാറില്ല കാരണം ഇവർക്ക് ഒരു ഡിസ്റ്റർബ് ആവേണ്ടു വിചാരിച്ചിട്ട് ഏർ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ബാൽക്കണിക്ക് പോവാറില്ല ഈ വീഡിയോ എങ്ങനെ ഷൂട്ട് ചെയ്ത് വച്ചാല് ഞാൻ ക്യാമറ എടുത്ത് ബാൽക്കണിയിൽ വെച്ചിട്ട് മൊബൈൽ വീടിന്റെ അകത്ത് ഇരുന്നിട്ടാണ് ഷൂട്ട് ചെയ്ത് മൊബൈല് കൺട്രോൾ ചെയ്തിട്ടാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെയാണ് എനിക്ക് ഈ വിഷ്വൽസ് ഒക്കെ കിട്ടിയത് കേട്ടോ ഇവരുടെ ഈ ലോക്ക്ഡൗൺ സമയത്ത് നമ്മൾ ഭയങ്കര വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഈ ഒരു ആക്ടിവിറ്റി ഇവരുടെ ഈ ആക്ടിവിറ്റി കാണാൻ ഭയങ്കര സന്തോഷം നൽകിയിട്ടോ അങ്ങനെ കുറച്ച് ഒരു രണ്ടാഴ്ചത്തോളം രാവിലെ ഒരു രണ്ട് മണിക്കൂറും വൈകുന്നേരം ഒരു രണ്ട് മണിക്കൂറും എടുത്തിട്ടാണ് ഇവർ ഈ ഒരു നെസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ തുടങ്ങിയത് പിന്നെ ഈ കൂട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ പിന്നെ ഇവരെ കാണാനില്ലായിരുന്നു എനിക്ക് ഭയങ്കര വിഷമായി ഇവരെ എന്നും ഡെയിലി കണ്ടു കണ്ടിട്ട് കുട്ടിയാണെങ്കിലും ശരി അവന് എപ്പോഴും ഈ ഈ ഒരു കിളിയെ കണ്ടു കണ്ടു കണ്ടിട്ട് പിന്നെ വരാതായപ്പോ ഭയങ്കര വിഷമായി അപ്പോഴാണ് എന്താ പറയാ ഗൂഗിളൊക്കെ സെർച്ച് നോ ചെയ്ത് നോക്കിയത് അപ്പഴാ അതിൽ കണ്ടത് ഇവര് പിന്നെ കൂടൊക്കെ ഉണ്ടാക്കിയതിന്റെ ശേഷം മുട്ടയിടണ സമയത്തേ വരുള്ളൂന്ന് ഇവര് പിന്നെ ഇനി വന്നോണ്ടിരുന്നത് പിന്നെ ആഴ്ചയില് രണ്ടു ദിവസം അങ്ങനെ ഇടവിട്ട് ഇടവിട്ട് അങ്ങനെ വന്നിട്ട് വന്ന് നേരം ഈ ഒരു നെസ്റ്റില് വന്നിരുന്ന് കുറച്ച് നേരം ഇരുന്നിട്ട് പോവുക അങ്ങനത്തെ ഒരു ഇതിലായിരുന്നു ഓക്കെ ശരി ഞാൻ വിചാരിച്ചു എന്നാ ഇവര് വന്ന് എഗ് ഇടണ സമയമാവുമ്പോൾ വരും എന്നൊക്കെ വിചാരിച്ചു പക്ഷെ കുറെ കാലമായിട്ടും വന്നില്ല പക്ഷെ അവരുടെ സൗണ്ട് എനിക്ക് കേൾക്കാണ്ടായിരുന്നു മരത്തിന്റെ മുകളിൽ ഇരുന്നിട്ട് നല്ല സൗണ്ട് ഒക്കെ ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഈ ലോക്ക്ഡൗൺ ഒക്കെ എടുത്തു കഴിഞ്ഞതിന്റെ ശേഷം ഇവരെ സൗണ്ട് ഇതുവരെ കേ കേക്കണേ ഇല്ല ഞാൻ ഏർ ഇനിയും വരും എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ കൂടെ എന്തായാലും പ്രിസേർവ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് ഇനിയിപ്പോ വന്നില്ലേലും ഈ ഒരു ഷബന് അതൊരു ഭംഗിയല്ലേ അത് കാരണം ഈ ഒരു കൂട് ഞാൻ അവിടെ പ്രിസേർവ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമാവും വിചാരിക്കുന്നു നെക്സ്റ്റ് വീഡിയോയിൽ കാണാം